എല്ലാം പടച്ചു സൃഷ്ടിച്ചവൻ റബ്ബാണ്. ആ റബ്ബിന്റെ സംരക്ഷണം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒട്ടുമിക്കാല് എല്ലാ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളുടെ എല്ലാം പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോ 65% അല്ലെങ്കിൽ 0.5% കുട്ടികളും ഡ്രഗ്സിന്റെ അടിമകളാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയൊരു തലമുറയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വളരെ വിഷമമാണ്, വളരെ പ്രയാസത്തിലാണ്. മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാണ്, പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ വിൽപ്പനക്കാരിന്റെ എണ്ണം ദിവസങ്ങൾ കഴിയുന്തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് വലിയ വലിയ ലോബികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന വലിയ വലിയ പ്രൊഫഷണലുകളായ വിദ്യാർത്ഥികൾക്കിടയില് അതിനെക്കുറിച്ച് പഠനം നടത്തി നോക്കിയപ്പോ പകുതിയിൽ കൂടുതൽ കുട്ടികളും ഈ വലിയ ദുരന്തപൂർണമായ അവസ്ഥയിലാണുള്ളത്. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ മദനീയം കുടുംബങ്ങളെ, നല്ല ശ്രദ്ധ വേണേ, നല്ല ശ്രദ്ധ വേണേ, നല്ല ശ്രദ്ധ വേണേ. തുടക്കത്തിൽ ഒരു രസത്തിന് വേണ്ടിയാണ്, ഒരു ആനന്ദത്തിന് വേണ്ടിയാണ്, കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. അത് ശരീരത്തിലേക്ക് കയറുമ്പോ സ്വാഭാവികമായും കുറഞ്ഞ മണിക്കൂറുകള് ആനന്ദത്തിലാവുകയാണ്, ലഹരിയിൽ പെടുകയാണ്. കുറഞ്ഞ സമയം കഴിയുമ്പോ അതിൽ നിന്ന് മോചിതനാവുകയാണ്. അത് മാസത്തിൽ ഒരു പ്രാവശ്യം എന്നത് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നീടതാ പിന്നീട് അടുത്ത മാസത്തിലാണ് ഈ ഉപയോഗിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ചിന്തിക്കുകയാണ്, ഇതുകൊണ്ട് എന്ത് കുഴപ്പമാണുള്ളത്, എന്ത് പ്രശ്നമാണുള്ളത്, എന്റെ ശരീരത്തിന് എന്ത് കുറവാണ് സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. മാസത്തിൽ എന്നത് ചുരുങ്ങി വരികയാണ്, അത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ലഭിക്കണമെന്ന ചിന്ത കിട്ടുകയാണ്. ആ ചിന്തയിൽ നിന്ന് പിന്നെയും അവർ മുന്നോട്ട് പോവുകയാണ്. അത് 3 ദിവസത്തിന് ഒരിക്കലായി മാറുകയാണ്. പൂർണമായി അതിന്റെ അഡിക്റ്റായി മാറിയപ്പോ സുബ്ഹാനല്ലാഹ്, അത് എല്ലാ ദിവസവും കിട്ടേണ്ട അവസ്ഥ വരികയാണ്. എല്ലാ ദിവസവും കിട്ടണമെങ്കിൽ അതിന് അതേ ലക്ഷ്യത്തെ ഒരുപാട് ആയിരക്കണക്കിന് രൂപകൾ കൊടുക്കണം. എവിടെ നിന്നാണ് ഇത് കിട്ടുക? ഒരു ദിവസം ഇത് കിട്ടിയില്ലെങ്കിൽ അവനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്, ശരീരത്തിൽ എന്തൊക്കെയോ അനുഭവപ്പെടുകയാണ്. അതെ, ഞാൻ തളർന്നു വീഴുകയാണോ എന്ന് തോന്നുകയാണ്. വീണ്ടും എങ്ങനെയൊക്കെയോ ഇത് സംഘടിപ്പിച്ച് കഴിച്ചാൽ മാത്രമേ അവനിക്ക് ലെവൽ നേരെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അവനൊരു വല്ലാത്ത ലോകത്താണ്, വല്ലാത്തൊരു വിമ്മിട്ടമാണ്, വല്ലാത്തൊരു വിഷമമാണ്, വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിൽ നിന്ന് മാറണമെങ്കിലേ തന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കടന്നില്ലെങ്കിൽ അത് പ്രയാസമാണെന്ന് അവർ കരുതുകയാണ്. അത് ലഭിക്കാൻ വേണ്ടി അവര് എങ്ങനെയൊക്കെയോ പണങ്ങൾ സമ്പാദിക്കുകയാണ്, ആരുടെയൊക്കെയോ മുന്നിൽ ശരീരങ്ങളെ കൊണ്ടുപോയി വെക്കുകയാണ്, കളവ് നടത്തുകയാണ്, പിടിച്ചു പറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് ലഭിക്കാതിരിക്കുമ്പോ സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ ഉമ്മയെ ഉപദ്രവിക്കുകയാണ്, ഉപ്പയെ ഉപദ്രവിക്കുകയാണ്, പല നിലക്കുള്ള ചേഷ്ടകൾ കാട്ടിക്കൂട്ടുകയാണ്. അങ്ങനെയാണ് തൃശൂരിലെ ആഷിദ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ദാരുണാകരണമായ മരണമുണ്ടായത്. സുബ്ഹാനല്ലാഹ്. 20 ദിവസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞിനെ, ആ കുഞ്ഞിനെ ബാക്കി വെച്ച് ആ കുഞ്ഞിന്റെ ഉമ്മയെ, സ്വന്തം ഭാര്യയെ, അഷിദ എന്ന് പറയുന്ന സഹോദരിയെ ഭർത്താവ് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞത് ഈ മഹാദുരന്തത്തിന്റെ ഭാഗമാണ്. നഊദുബില്ലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ മാർഗദർശനം കാണിച്ച ഒരു മതത്തിന്റെ അനുയായികളായ ആളുകളാണ്, പെൺകുട്ടികളാണ്, മുസ്ലിം ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ എന്നറിയുമ്പോ ഉമ്മമാരെ നല്ല ശ്രദ്ധ വേണേ. നമ്മുടെ ശ്രദ്ധ ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചെടുക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയൂല, അത് തിരിച്ചെടുക്കാൻ കഴിയൂല. ചെറിയ പ്രായത്തില് നല്ല ബോധം വേണേ. വലുതായിട്ട് എന്റെ മകനെ ശ്രദ്ധിക്കാം, എന്റെ മകളെ ശ്രദ്ധിക്കാം എന്ന് കരുതുന്നത് അത് മൗഢ്യമാണ്, അത് മിഥ്യാധാരണയാണ്, അത് സംഭവിക്കാൻ പറ്റാത്തതാണ്, അതൊരിക്കലും ശരിയല്ലാത്തതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ബോധം ഉണ്ടാകണം. അല്ലാഹുവേ, റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്യണം.